ഭയങ്കര പേടിയാ യോ അമ്മേ അങ്ങനത്തെ സംഭവല്ല ഹായ് അപ്പം നമ്മുടെ സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം ഫസ്റ്റ് പാർട്ട് നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് വേഗം തന്നെ തുടങ്ങിയേക്കാലേ എന്തിനാ ഒത്തിരി ലാഗ് അടിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് വേഗം തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ചടങ്ങിലേക്ക് കടക്കാം അപ്പം ഇതും ഞാൻ ക്വസ്റ്റ്യൻസ് എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഈ ക്വസ്റ്റ്യൻസ് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു യെസ് ഓർ നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വൺ വേർഡിൽ ആൻസർ തീരും പക്ഷെ നമുക്ക് അതിന് ഡെഫിനിഷൻ കൊടുക്കണമെങ്കിൽ കൊടുക്കാം എങ്ങനെ എപ്പോൾ എപ്പോൾ സംഭവിച്ചു എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ കൊടുക്കാമല്ലോ അങ്ങനെയുള്ളൊരിത് അപ്പം ഫസ്റ്റ് നമുക്ക് ലാസ്റ്റ് നിന്ന് വേൾഡിലേക്ക് പോവാം ഓക്കെ സ്റ്റിൽ വാച്ച് കാർട്ടൂൺസ് ഞാനിപ്പോഴും കാർട്ടൂൺസ് കാണാറുണ്ട് അങ്ങനെ ഫുൾ ടൈമിൽ എപ്പോഴും പണ്ടത്തെ പോലത്തെ കാണത്തൊന്നുമില്ല ഇവിടെ കൊച്ചു ടി വി ഇടയ്ക്ക് ഞാൻ ഒന്ന് വെക്കും അപ്പം സ്റ്റുവാർട്ട് ലിറ്റിൽ ഉണ്ടെങ്കിൽ ഞാൻ കാണാറുണ്ട് കാണാത്ത എപ്പിസോഡാണെങ്കിൽ കാണാറുണ്ട് പക്ഷെ എപ്പോഴും തന്നെ കണ്ട എപ്പിസോഡായിരിക്കും എന്നാലും കുറച്ചുപേരൊക്കെ വെക്കും എനിക്ക് സ്റ്റുവാർട്ട് ലിറ്റിൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ കുറേ സെർച്ച് ചെയ്തേക്കുന്ന ഒരു കാർട്ടൂണാണ് മായക്കണ്ണൻ യൂട്യൂബിൽ എൻ്റെ ഒരുമാതിരി സെർച്ച് ചെയ്തേക്കുന്ന കാർട്ടൂൺസാണ് മായക്കണ്ണൻ പിന്നെ അല്ലാണ്ട് ഫെയറി ടെയിൽസ് ഒക്കെ ഇല്ലേ അതൊക്കെ കാണും മലയാളത്തിലുള്ള ഫെയറി ടെയിൽസ് ഒക്കെ കാണും പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ സ്ലീപ്പ് വിത്ത് ദ ഡോർ ഓപ്പൺ ഓർ ക്ലോസ് ഓക്കെ ഞാൻ ഉറങ്ങുമ്പോൾ ഞാൻ ഡോർ അടച്ചിട്ടിട്ട് ഉറങ്ങത്തുള്ളൂ എനിക്ക് പേടിയാണ് പേടി ആയതുകൊണ്ടാണ് കേട്ടോ ഡോർ അടയ്ക്കുന്നത് ഇപ്പോൾ ഡോർ തുറന്നിട്ടിട്ടില്ല തുറന്ന് ആർക്ക് വേണമെങ്കിൽ കയറി വരാമല്ലോ തുറന്ന് പ്രേതത്തിന് വരാമല്ലോ ആ ഒരു ചിന്തയൊക്കെയാണ് അതുകൊണ്ട് ഞാൻ ഡോറ് കുറ്റിയിട്ടിട്ടേക്കാണ് തുറന്നാറുള്ളൂ മൂവീസ് ഓർ ബുക്സ് ഡെഫിനറ്റ്ലി മൂവീസ് എനിക്ക് ബുക്സ് വായിക്കാൻ തീരെ താല്പര്യമില്ല മൂവീസ് ആകുമ്പോൾ നമുക്കിരുന്ന് കണ്ടാൽ മതിയല്ലോ ബുക്സ് ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിന് സമയം മെനക്കെടുത്തി കുറേ ടൈം പോകും മൂവീസ് ഒരു 2 മണിക്കൂറിനുള്ളിൽ തീരും ബുക്സ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ആ ഒരു കോൺസെൻട്രേഷൻ ലെവൽ അനുസരിച്ചിരിക്കത്തുള്ളൂ ഒരു ബുക്ക് വായിക്കാൻ ഒരു മനുഷ്യന് കോൺസെൻട്രേഷൻ വേണമല്ലോ എനിക്കത് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ് ബുക്ക് വായിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല ഇവിടെ ബുക്ക് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് കുറച്ചൊക്കെ വായിക്കും പിന്നെ അത് വായിക്കത്തില്ല പിന്നെ എനിക്ക് ഫോണിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും വായിക്കാനൊക്കെ ഇഷ്ടമാണ് ബുക്സോ അല്ലെങ്കിൽ നമുക്ക് ഫോണിൽ കിട്ടുമല്ലോ ഓരോ നോവലും അതൊക്കെ കിട്ടുമല്ലോ അങ്ങനെയൊക്കെ കുറച്ചേരൊക്കെ ഇരുന്ന് വായിക്കും ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ മാത്രം അല്ലാണ്ട് ഒത്തിരി ടൈമൊന്നും അതിന് വേണ്ടിയിട്ട് എടുക്കത്തില്ല അപ്പം ഡെഫിനറ്റ്ലി ഞാൻ മൂവീസ് ചൂസ് ചെയ്തോളൂ ഐ ഡോണ്ട് സ്ലീപ്പ് അലോൺ അത് ട്രൂ ആണ് അതോടൊപ്പം തന്നെ ഫാൾസും ആണ് കാരണം ഞാൻ എൻ്റെ ഇതിനനുസരിച്ചാണ് ഉറക്കം കളയുന്നതും ഉറക്കം വരുത്തുന്നതും ഒക്കെ രാത്രി എന്തായാലും ഞാൻ താമസിച്ചേ കിടന്നിട്ടുള്ളൂ ഒരു 1 മണിയൊക്കെ കഴിഞ്ഞ് എന്തായാലും കിടക്കത്തുള്ളൂ 1 മണി 1.5 2 മണിയൊക്കെ ആവാറാണ് കിടക്കുമ്പോൾ അത് കഴിഞ്ഞ് എണീക്കുന്നത് എനിക്ക് എന്തെങ്കിലും വർക്ക് സ്കൂളിലേക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഞാൻ നേരത്തെ എണീക്കും വേറൊരു കാര്യത്തിനും ഞാൻ നേരത്തെ എണീക്കില്ല അല്ലെങ്കിൽ കിടന്നുറങ്ങും ഉറക്കം പോണ വരെ കിടന്നുറങ്ങും ഐ കെയർ ടു മച്ച് അത് വേണമെങ്കിൽ യെസ് എന്ന് പറയാം കാരണം എനിക്കിഷ്ടമുള്ളവരൊക്കെ ഞാൻ കെയർ ചെയ്യും ഇഷ്ടമില്ലാത്തവരെ കെയർ ആവും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടമില്ലാത്തവരുടെ അടുത്തായാലും ഉണ്ടോ എനിക്ക് ഐ കെയർ ടു മച്ച് അത്യാവശ്യം നന്നായിട്ട് കെയർ ചെയ്യും പക്ഷെ അത് അവർക്ക് മനസ്സിലാവും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ നമ്മൾ കെയർ ചെയ്യുന്ന രീതിയൊരു ഇതായിരിക്കുമല്ലോ അവരത് എങ്ങനെ എടുക്കുന്നു എന്നുള്ളതിലാണല്ലോ കെയർ ചെയ്യും കേട്ടോ നന്നായിട്ട് കെയർ ചെയ്യും ലാസ്റ്റ് പേഴ്സൺ യു ഹഗ് ഇറ്റ് ഞാൻ ഹഗ് ചെയ്ത ലാസ്റ്റ് പേഴ്സൺ ആണെങ്കിൽ അത് ഉമ്മച്ചിയാണ് എന്നെ ഹഗ് ചെയ്ത ലാസ്റ്റ് പേഴ്സൺ ആണെങ്കിൽ അത് വാസിയാണ് എനിക്ക് തോന്നുന്നു ഇന്നലെ ആണെന്ന് തോന്നുന്നു ഉമ്മച്ചിനെ ഹഗ് ചെയ്തു ഉമ്മച്ചിനെ ഇടയ്ക്ക് പോയി കെട്ടിപ്പിടിക്കാറുണ്ട് ടു ഗോൾസ് അത് ഞാൻ ലാസ്റ്റ് പറയാം ടു ഗോൾസ് ഞാൻ ലാസ്റ്റ് പറയാം ബിഗ്ഗസ്റ്റ് ഫിയർ എൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് ഫിയർ എന്ന് വെച്ചാൽ പല്ലി പാറ്റ അങ്ങനെയുള്ള സാധനം കാരണം എനിക്ക് പേടി അങ്ങനത്തെ ഒരു പേടി ഭയങ്കര പേടി അയ്യോ അമ്മേ അങ്ങനത്തെ സംഭവമല്ല പക്ഷെ തുമ്പീനൊന്നും പേടിയില്ല തുമ്പീനൊക്കെ ഇഷ്ടം ഇത് അതിനെയൊക്കെ പേടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനൊക്കെ കാണുമ്പോൾ ഒരു ഇറിറ്റേഷനാണ് പേടി എന്ന് പറയാൻ പറ്റില്ല ഒരു ഇറിറ്റേഷനാണ് പിന്നെ അതിനെയൊക്കെ കാണുമ്പോഴാണ് എനിക്ക് അലർജി അങ്ങനത്തെ ഒരു സംഭവം പോലെ തോന്നും അലർജി ഉണ്ടെന്നല്ല കേട്ടോ അങ്ങനെ നമുക്കൊരു ഫീൽ ചെയ്യുമല്ലോ ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും അതാണ് പ്രശ്നം ഒരു ദിവസം ഞാൻ കിടന്നുറങ്ങും ഒരു ദിവസം ഉണ്ടായ ഇൻസിഡൻറ്റ് കേട്ടോ ഉറങ്ങും അല്ല ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ട് കിടക്കുക കിടന്നപ്പോഴത്തേക്ക് എൻ്റെ മുഖത്ത് ഇവിടെ ഈ ഭാഗത്തായിട്ട് എന്തോ ഒരു സാധനം ചാടി ഞാനിട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കളഞ്ഞു അപ്പോൾ അത് പോയില്ല എൻ്റെ കണ്ണിൻ്റെ ഇതിൽ കൂടെ ഇങ്ങനെ നടക്കുമായിരുന്നു
ഞാൻ ലൈറ്റിട്ട് നോക്കിയപ്പോ ഉണ്ട് ഒരു കുഞ്ഞു പല്ലി. എനിക്കൊരുമാതിരി എന്താ ഒരുമാതിരി ഒരു ഫീലായി. അപ്പം എനിക്ക് അങ്ങനത്തെ ഉള്ള സാധനത്തിനൊക്കെയാണ് പേര്, പാറ്റ പല്ലി അങ്ങനെയുള്ള സാധനത്തിനൊക്കെ നല്ല പേടിയാണ്. എട്ടുകാലി ഒക്കെ പേടിയാണ്, അങ്ങനെയൊക്കെ ഉള്ള സാധനത്തിന് പേടി. അത് നമ്മളെന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഒരു ഭയമുള്ളൂ, അല്ലാണ്ട് ഒരു ഇറിറ്റേഷൻ. ഓക്കെ, ലാസ്റ്റ് ഫോൺ കോൾ. ലാസ്റ്റ് ഫോൺ കോൾ ആർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചിട്ടുണ്ട്. എൻ്റെ ലാസ്റ്റ് ഫോൺ കോൾ ആർക്കാന്ന് ഞാൻ കാണിച്ചുതരാം. ഉമ്മച്ചിനാണ് ലാസ്റ്റ് വിളിച്ചത്. ഓക്കെ, ഉമ്മച്ചിപ്പം അവിടെ വരെ പോയിക്കാണല്ലോ, അപ്പം എവിടെ എത്തി എന്നറിയാൻ വേണ്ടി വിളിച്ചത്. ലാസ്റ്റ് ടെക്സ്റ്റ്, ഞാൻ ലാസ്റ്റ് ടെക്സ്റ്റ് ചെയ്ത എൻ്റെ ഒരു ഫ്രണ്ടിനാണ്, അസിൻ എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ടിനാണ് ടെക്സ്റ്റ് ചെയ്തത്. അവളൊരു സാധനം നമ്മളിങ്ങനെ ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അങ്ങനത്തെ എന്തൊരു സാധനം അയച്ചിരുന്നു. അപ്പം ഞാൻ ഒരു സ്റ്റിക്കർ അയച്ചെടുത്തു, അതാണ് എൻ്റെ ലാസ്റ്റ് ടെക്സ്റ്റ്. അല്ലാണ്ട് ഓൺലൈൻ ക്ലാസ്സിലായിരുന്നു കൊണ്ട് വേറെ ആർക്കും ടെക്സ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അസിനാണ് ഞാൻ ലാസ്റ്റായിട്ട് ടെക്സ്റ്റ് ചെയ്തത്. അപ്പം ഇനി ഞാൻ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാണ്ടല്ലോ. ഏറ്റവും ഗോൾസ് എന്ന് പറഞ്ഞു എൻ്റെ ഏറ്റവും വലിയ രണ്ട് ഗോൾസ്, ഒന്ന് എനിക്ക് പുറത്ത് പോയി പഠിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ഭയങ്കരമായ ആഗ്രഹമാണ്. അതിനു വേണ്ടി ഞാൻ പ്രയത്നിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഗൂഗിൾ സെർച്ചസ് അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് സെർച്ചസ് ഒക്കെ അതായിരിക്കും ഒരു ഭൂരിഭാഗം, ഒരു 90% അതായിരിക്കും, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ളതായിരിക്കും. ഏത് കോഴ്സ്, ഏത് കോളേജ്, എങ്ങനെയാണ്, എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളതായിരിക്കും. അപ്പം എനിക്ക് ഒരു ഫസ്റ്റ് ഭയങ്കര വലിയ ഗോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പുറത്ത് പോയി പഠിക്കുക, ഒരു കോഴ്സ് പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഗോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പുറത്ത് പോയി പഠിക്കുക. പിന്നെ ഞാൻ ഓൾറെഡി +1 ആണല്ലോ, +2 കഴിഞ്ഞ് പോകണം എന്നാണ് ആഗ്രഹം, കാനഡയ്ക്ക് പോകണം എന്നാണ് ആഗ്രഹം. ഞാൻ ഇതിന് മുന്നേയുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒക്കെ അനുസരിച്ച് എന്താവുന്ന നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം അതനുസരിച്ച് ചിലപ്പം കാനഡ എന്നുള്ളത് വേറൊരു രാജ്യം ആയേക്കാം, അതൊന്നും നമുക്കിപ്പം എന്താ പറയാൻ പറ്റത്തില്ല, ഉറപ്പിച്ചങ്ങ് പറയാൻ പറ്റത്തില്ല. കാനഡ പോകണം എന്നുള്ളത് ആഗ്രഹമാണ്, എപ്പോൾ വേണേ നമുക്ക് പോയി പഠിക്കാം, പഠിക്കുന്നത് എത്ര വയസ്സ് ആയാലും നമുക്ക് പഠിക്കാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇപ്പം +2 കഴിഞ്ഞ് കാനഡ പോവുക എന്നുള്ളത് ഒരു എന്താ കറങ്ങി നിൽക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഒന്നും ആയിട്ടില്ല മീൻസ് പോണകാര്യം ഒന്നും ആയിട്ടില്ല എന്നല്ല, ഞാൻ ഇപ്പം +1 പഠിക്കുകയാണ്. അപ്പം ഇപ്പം കോവിഡിൻ്റെ സിറ്റുവേഷനൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും. അപ്പം ആ ഒരു ഇത് വെച്ചിട്ട് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് അങ്ങോട്ടേക്ക് കയറി പോകുന്നതും, പിന്നെ കുറേ പേരൊക്കെ യൂട്യൂബിൽ പറയുന്നുണ്ട് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് പോവാം, കാനഡയ്ക്ക് പോവാം. പക്ഷേ ഈ സിറ്റുവേഷനിൽ ഇപ്പം അവർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് അങ്ങോട്ടേക്ക് കയറ്റുന്നില്ല, മറിച്ച് ഇവിടെ നിന്ന് അവിടുത്തെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്നൊക്കെ ഉള്ളൊരു ഏർപ്പാട് ഇപ്പോൾ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. നമ്മളെന്തിനാ പുറത്ത് പോയി പഠിക്കുന്നത്? നമുക്ക് അവിടുത്തെ സ്ഥലങ്ങൾ കാണാനോ അവിടെയൊക്കെ ട്രാവൽ ചെയ്യാനോ അങ്ങനത്തെ കുറേ ആഗ്രഹങ്ങളും കൊണ്ടാണ് നമ്മളെല്ലാവരും തന്നെ വേറെ രാജ്യത്ത് പോയി പഠിക്കുന്നത്. അപ്പം ചുമ്മാ ഇവിടെ നിന്ന് അവിടുത്തെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പം അത് വേറെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ ഈ ടൈമിൽ നോക്കുന്ന ഏതെങ്കിലും രാജ്യം ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോകാനും ചാൻസ് ഉണ്ട്. +2 കഴിഞ്ഞാണല്ലോ നമുക്ക് ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒക്കെ എടുത്തിട്ട് സോറി ഷേക്കായില്ലേ, നമുക്കൊരു ഡിഗ്രി അല്ലെങ്കിൽ ഇന്ന കോഴ്സൊക്കെ എടുത്തിട്ട് ജോബിന് വേണ്ടിയിട്ടും എല്ലായിടത്തേക്കും പോവാം, എല്ലാ രാജ്യത്തേക്കും നമുക്ക് നോക്കാം, ട്രൈ ചെയ്യാം. അങ്ങനൊരു പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പം അതാണ് എൻ്റെ ആദ്യത്തെ ഗോള്, പുറത്ത് പോയി പഠിക്കുക എന്നുള്ളതാണ്. കാനഡ പോകണം എന്നായിരുന്നു മെയിനായിട്ട്, പക്ഷെ നടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, കാരണം ഈ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞല്ലോ. അപ്പം പുറത്ത് പോയി പഠിക്കുക, അതാണ് ഫസ്റ്റ് ഗോൾ. അത് കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് ഗോൾ. സെക്കൻഡ് ഗോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവരെ വീട്ടിൽ നിന്ന് എല്ലാവരെയും പുറത്തേക്ക് കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമാണ്. വേറെ രാജ്യത്ത് പോയാലും എനിക്ക് എൻ്റെ ഫാമിലി ഫുൾ, ഉമ്മച്ചി വാപ്ചി എല്ലാവരെയും അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം എന്നുണ്ട്. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അവരെല്ലാവരും അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം എന്നുണ്ട്. അതാണ് എൻ്റെ സെക്കൻഡ് ഗോള്. എല്ലാവരുമായിട്ട് വേറൊരു രാജ്യത്ത് അടിച്ചു പൊളിച്ച് ഇവിടെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ് വീട്ടിലെല്ലാവർക്കും. അപ്പം അതൊന്നും ഇല്ലാണ്ട് എൻ്റെ ചിലവിൽ, എൻ്റെ സ്വന്തം ചിലവിൽ എല്ലാവരെയും അടിച്ചു പൊളിച്ച് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ജീവിപ്പിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. നടന്നാൽ മതിയായിരുന്നു. പിന്നെ അതാണ് എൻ്റെ മെയിനായിട്ടുള്ള രണ്ട് ഗോൾസ്. അത് കഴിഞ്ഞാണല്ലോ ബാക്കി കാര്യങ്ങൾ, എന്താ പറയുക, ബാക്കി എല്ലാ കാര്യങ്ങളും അത് കഴിഞ്ഞിട്ടാണ്. ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ഫാമിലിക്കാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരെയും കൊണ്ടുപോകണം, എന്നെ ഇത്ര വളർത്തി വലുതാക്കിയതാണ്. അപ്പോൾ അവരൊരു ദിവസമെങ്കിൽ ഒരു ദിവസം നമ്മൾ ഹാപ്പി ആക്കണ്ടേ. അപ്പം
എന്റെ ഒരു മെയിൻ സെക്കൻഡ് മെയിൻ ഗോളാണ്. ഞാൻ എവിടെ അപ്പൊ ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്നു, വീഡിയോ മൊത്തം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ട് എന്റെ ഫോണിലെ സ്പേസ് തീർന്നായിരുന്നു, അതുകൊണ്ട് പകുതി റെക്കോർഡായിട്ടില്ല. അപ്പം ലാസ്റ്റ് പറഞ്ഞ ഭാഗമാണ് റെക്കോർഡ് ആവാത്ത, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഞാൻ ഓർത്തത് എന്നാൽ ഇപ്പം പറയാം, ഇനി അങ്ങനെ വീഡിയോ ബാക്ക് ക്യാമറയിൽ എടുക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ഫേസ് കാണാൻ പറ്റുന്നില്ല. അന്നേരം നമുക്ക് സ്റ്റോറേജ് തീർന്നിട്ടുണ്ടെങ്കിലും അറിയത്തില്ല. അപ്പോൾ എല്ലാം നോക്കിയിട്ട് ഫ്രണ്ട് ക്യാമറയിൽ എടുത്ത് പറയാമെന്ന് ഓർത്തു. അപ്പം ഞാൻ ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് 53% ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ അവർ ദയവ് ചെയ്തും സബ്സ്ക്രൈബ്. നമുക്ക് രണ്ട് സജഷൻസ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ ഒരു ഹെയർ ഓയിലിങ് റുട്ടീൻ വീഡിയോയിൽ എൻ്റെ ഹെയർ കാണാൻ അടിപൊളിയാന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ പേര് ഞാൻ മറന്നുപോയി. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് കമൻറ്റ് കാണുമ്പോൾ അല്ലെങ്കിൽ അവർ നമ്മളടുത്ത് സജസ്റ്റ് ചെയ്തു ഒരു 200 മില്ലി കോക്കനട്ട് ഓയിൽ, എന്തോ ഓയിൽ ഡ്രഞ്ചോ അങ്ങനെ എന്തോ സംഭവം സജസ്റ്റ് ചെയ്തത് ഒരു ചലഞ്ചും കണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സജഷൻ വരുമ്പോൾ ഭയങ്കര ഹാപ്പി ഉള്ളതായിട്ടുള്ള കാര്യമാണത്. പിന്നെ അങ്ങനത്തെ സജഷൻസ് ഒക്കെ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്ത് എന്നെക്കൊണ്ട് സാധിക്കുന്ന എന്ത് വീഡിയോ അല്ലെങ്കിൽ ഈ ടൈമിൽ നിങ്ങൾക്ക് എന്ത് വീഡിയോ കാണാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ ഒക്കെ ചെയ്യുന്നതാണ്. എന്നെക്കൊണ്ട് കഴിയുന്ന വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നതാണ്. ഇപ്പം നമുക്ക് വെളിയിലൊന്നും ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ്, അല്ലെങ്കിൽ ഈദൊക്കെ വരുവാണ്. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇപ്പം വെളിയിൽ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഒന്നും കാണിക്കാൻ പറ്റുന്നില്ല. എന്നാലും ഞാൻ ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് അടുത്ത ദിവസം വരും. അപ്പോൾ അതും ഒക്കെ ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.